ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പാണ് കേട്ടോ. അപ്പൊ ഈ വെള്ളപ്പം എങ്ങനെ തയ്യാറാക്കിയെന്ന് ചോദിച്ചാല് അരിപ്പൊടി വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ അരിപ്പൊടി വെച്ചിട്ടുണ്ട്, ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഒരാൾ പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക എന്നുള്ളത് കേട്ടോ. എന്റെ കൂട്ടുകാർ പറഞ്ഞു തന്നതാണ്. അപ്പം ഞാനിത് ഇൻഷാല്ലാ എന്നൊക്കെ പറഞ്ഞു ശരിയായ ശരിയാവും, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ എന്താ പറയാ അത് കളയാന്ന് മാവ് കളയാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. എന്തായാലും ഇത്രത്തോളം പിന്നെ സോഫ്റ്റ് ആയിട്ടൊരു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ ദോശമാവ് പോലും പച്ചരി അരച്ചിട്ട് വെച്ചാൽ പോലും ഇത്ര സോഫ്റ്റ് ആയിട്ടോ ഇത്ര നന്നായിട്ടോ വരലില്ല. ഇതെന്തായാലും നന്നായിട്ട് തന്നെ സൂപ്പർ ആയിട്ട് തന്നെ വന്നിട്ടോ. അപ്പൊ ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാല് സാധാരണ കപ്പ് ഉണ്ടെങ്കിൽ കപ്പിലാണ്, കപ്പ് ഉണ്ട് എനിക്ക്, പക്ഷെ എനിക്ക് ഒരു കപ്പിലേറെ പൊടി വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ചെറിയൊരു സ്റ്റീലിന്റെ ഒരു തട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വലിയ അത് കലക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിന്റെ ഒരു പാത്രം എടുത്തിരുന്നിട്ട് അതിൽ ഞാൻ രണ്ട് പിന്നെ ആ ഒരു ചെറിയ സ്റ്റീലിന്റെ തട്ട് എടുത്തില്ലേ, അപ്പൊ അതില് രണ്ട് തട്ട് പിന്നെ പൊടിയാണ് ഞാൻ ഇട്ടെടുത്തത് കേട്ടോ. തട്ട് എന്ന് പറയും ബൗളും എന്ന് പറയും. അപ്പൊ എന്തൊക്കെയാ പറയാന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ തട്ടും പറയും ബൗളും ഒക്കെ പറയട്ടോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ള രീതിക്ക് നിങ്ങൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ കപ്പാണെങ്കിൽ രണ്ട് കപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഏതാണോ രണ്ട് കപ്പ് എന്നല്ല നിങ്ങൾക്ക് ആവശ്യാനുസരത്തിന് ഏതാണോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പൊ എന്ത് ഈ കപ്പിന്റെ അളവിൽ എന്താന്ന് ചോദിച്ചാല് ഇതിന് ഈ ഒരു കപ്പ് തന്നെ ഈ ഒരു ബൗളിൽ തന്നെ സ്റ്റീലിന്റെ ബൗളിൽ തന്നെയാണ് ഞാന് ഇതിക്ക് കുറച്ച് ചോറും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം മിക്സിയിൽ അടിക്കുമ്പോ. അപ്പൊ ഞാന് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ഇതിൽ തന്നെ അതിന്റെ ഇപ്പൊ രണ്ട് കപ്പ് ഞാൻ ഇതിക്ക് ഇട്ട് കൊടുത്തു. രണ്ട് കപ്പല്ല, രണ്ട് ആ ഒരു ബൗള് പിന്നെ ആ ഒരു തട്ടില് ഞാൻ ഇതിക്ക് രണ്ട് തട്ട് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം പിന്നെ അതൊക്കെ എന്ത് ചെയ്യണം അതിന്റെ ഒരു ഒരു കപ്പ് ഒരു മുക്കാല് മുക്കാലോളം അര പോരാ മുക്കാലോളം പിന്നെ ചോറ് ഞാൻ ഇതിക്ക് മിക്സിയിൽ അരച്ചപ്പോ ഞാൻ അത് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് തന്നെ നമുക്ക് മിക്സിയിൽ അടിക്കണമെങ്കിൽ ഈ പൊടി നന്നായിട്ടൊന്ന് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. കാരണം മിക്സിയിൽ നേരിട്ട് പൊടി ഇട്ട് കൊടുത്താൽ അതിങ്ങനെ ഒരു എന്താ പറയാ ചില ഭാഗങ്ങൾ ഇങ്ങനെ ഉണ്ട കൂടിയൊക്കെ നിൽക്കും. അപ്പൊ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇത്. നമ്മൾ മിക്സിയിൽ അടിക്കുന്ന പൊടിയൊക്കെ മിക്സിയിൽ അടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാകാക്കിയിട്ട് ആ ഒരു ലെവലാക്കി കൊടുത്തതിന് ശേഷം മിക്സിയിൽ ഒഴിക്കണേ പെട്ടെന്ന് തന്നെ നന്നായിട്ട് എല്ലാം മിക്സ് ആകാൻ നന്നായിട്ട് മിക്സ് ആകാന് ഉള്ളൊരു പിന്നെ ഇതാണ് കേട്ടോ. മറ്റേത് നമ്മൾ ഒറ്റയടിക്ക് ഇടുമ്പോ ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കട്ടകട്ടൊക്കെ ആയിട്ട് കിടക്കും. ഇങ്ങനെയാകുമ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആകും കേട്ടോ. അപ്പൊ അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഒഴിക്കരുത്. അതിന്റെ പിന്നെ ഒന്നായിട്ട് ഒഴിച്ചു പോകരുത്, കുറച്ചിച്ച് കുറച്ചിച്ച് ഒഴിച്ചിട്ട് വേണം അതിന്റെ ആ ഒരു ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ഞാന് പിന്നെ മിക്സിക്ക് നേരിട്ട് മിക്സിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അതിക്ക് കുറച്ച് ചോറും ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇത് അടിക്കാൻ പോണത് കേട്ടോ. അപ്പൊ ഇത് ഫുള്ളായിട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല, കാരണം ഇത് ഫുള്ളും ഇതിൽ കൊള്ളൂല. പിന്നെ രണ്ട് തവണ അടിക്കാനുള്ള മാവും ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു പിന്നെ ഒരു പകുതി ഭാഗം ഇതിൽ ഒഴിച്ചിട്ട് ബാക്കി പകുതി അവിടെ വെച്ചു. അപ്പൊ ഞാൻ ഈ ഒരു പിന്നെ ബൗളും മുക്കാ കപ്പ് ചോറും എടുത്തങ്ങാണ്ട് ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഏതാണോ എടുക്കുന്നത് രണ്ട് കപ്പാണെങ്കിൽ അതിനനുസരിച്ച് ഇടുക, അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റ് അനുസരിച്ച് നിങ്ങൾ ഇടുക കേട്ടോ. പിന്നെ ഞാൻ അതിക്കൊരു പിന്നെ മൂന്നോ നാലോ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് മധുരം എങ്ങനെയാണോ നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തായാലും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് കുറച്ചിട്ടെടുത്താലും മതി കേട്ടോ. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യാം ഒരു സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഉപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ ഒരു സമയം തന്നെ ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ബാക്കിയുള്ള മാവ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതിക്ക് കൂട്ടണമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യുക ഇത് നന്നായിട്ട് കുറച്ച് കുറച്ച് വെള്ളം കൂടി വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇത്രയുള്ള വേറൊന്നും ഇതിക്ക് ചേർക്കണില്ല. പിന്നെ തേങ്ങ വേണ്ടവർ തേങ്ങ ചേർക്കുക കേട്ടോ. ഞാൻ എനിക്ക് തേങ്ങ വേണ്ട എന്നുള്ളത് കൊണ്ട് തേങ്ങ ഇതിൽ ചേർത്തിട്ടില്ല. അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നു കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക ഇത് പിന്നെ ഒന്ന് ഇനി കുറച്ച് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് ചേറ്റിയിട്ട് പിന്നെ മാവിലേക്ക് തന്നെ ഒഴിച്ചെടുത്തിട്ട് അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പൊ അതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വന്നിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് മിക്സിയിൽ ഒന്നുകൂടി എണ്ണ അടിച്ചെടുക്കുമ്പോൾ ആ ഒരു മിക്സിന്റെ ഭാഗത്തുള്ള പിന്നെ പൊടികളൊക്കെ വെള്ളത്തിലൊന്നുകൂടെ അടിഞ്ഞുകൊണ്ട് അതിന്റെ കൂടെ വരും കേട്ടോ. അപ്പൊ വെള്ളം അധികം ആകാതെ നോക്കുക, അത്രമാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല, ഇത്ര തന്നെ ഉള്ളൂ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി 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 യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് അടച്ചു വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ, നമ്മളതിന്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാൻ ഇത് എന്നും പറയാറുണ്ട്, പറയണ മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ആ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്ന് പെട്ടെന്ന് തന്നെ എന്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വന്നു നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓടി ചെന്നപ്പോ കണ്ടോ പിന്നെ മാവ് നിറഞ്ഞിട്ട്
ആകെ ഒലിച്ചൊക്കെ ഒലിച്ചിട്ട് കണ്ട താഴെ ഞാനൊരു പിന്നെ വലിയൊരു തട്ട് വെച്ചിട്ടുണ്ട്, അതിലാണ് ഞാൻ ഈ മാവാക്കിയൊരു പിന്നെ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കുഴിച്ചിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ പിന്നെ ഞാനിത് ചുട്ടെടുക്കാന്നുള്ള രീതിക്ക് പിന്നെ ചട്ടയൊക്കെ വെച്ച് ചൂടാകാൻ വേണ്ടി നിന്നിട്ടോ. അപ്പം അപ്പോഴും ഞാനിങ്ങനെ പഠിച്ചവനത് ശരിയാകുമാവോ, അപ്പൊക്കെ ചുട്ടാലും മാവൊക്കെ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്, ഇനി എന്താകും എന്നുള്ള രീതിക്ക് അങ്ങനെ നിന്നു. പിന്നെ ചട്ടയൊക്കെ ചൂടായപ്പോ ഞാൻ അപ്പം ചുട്ടെടുക്കാണ്. ഏതായാലും എന്റെ പരീക്ഷണം ഫലം കണ്ടു തന്നെ പറയാ. അൽഹംദുലില്ല, നല്ല അടിപൊളി അപ്പം തന്നെ എനിക്ക് കിട്ടി. അപ്പം എന്താ പറയാ, ഓട്ടടന്റെ ഒക്കെ പോലെ പിന്നെ ഓട്ടകൾ കുറെ വീണിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ. പിന്നെ നമുക്ക് എടുക്കുമ്പോ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് എന്നുള്ളത് കേട്ടോ. കണ്ടോ, നിറച്ച് ഓട്ടോട്ടെ കയറ്റി മാവ് നന്നായാലും ഇങ്ങനെയാണ്. ഞാൻ പിന്നെ സാധാരണ വെള്ളപ്പത്തിന് ചുറ്റിച്ചെടുക്കുന്ന വെള്ളപ്പത്തിന് ഞാൻ മാവ് കൂട്ടുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ വരാറുണ്ട്, ചില സമയത്ത് അതൊന്നും ആവാറില്ല, അതൊരു കട്ടിയിൽ അടപോലെ ആയിട്ട് മാറും കേട്ടോ. അപ്പൊ കണ്ടോ, അങ്ങനെ ഇനി ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കണം കേട്ടോ, കുറച്ചും കൂടെ ഒക്കെ ചുട്ടെടുക്കണം. ഫുള്ളും ചുട്ടെടുക്കണില്ല, കാരണം പിന്നെ ഇപ്പൊക്കെ കുറച്ച് വൈകിട്ടാണ് പിന്നെ ചായക്കുള്ള കടിയൊക്കെ പിന്നെ കഴിക്കട്ടോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് സാവധാനം അവർക്ക് ആ ചൂടോട് തന്നെ വേണം അപ്പൊക്കെ. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്തെടുക്ക വെച്ചിട്ട് കുറച്ച് മാത്രം കുട്ടിയാക്കും ഞാൻ, എനിക്ക് ഉമ്മാക്കൊക്കെ ഉള്ളത് മാത്രം ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഏതായാലും ഈ പിന്നെ അപ്പൊ നല്ല സൂപ്പർ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു, കാരണം അരിപ്പൊടി കൊണ്ട് ഇങ്ങനെ ചെയ്താൽ ശരിയാവോ ശരിയാവില്ല എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയായ ഇങ്ങനെ ചൂടാ, ഇല്ലെങ്കിൽ ശരിയായിട്ടില്ലെങ്കിൽ അത് കൊണ്ടുപോയി തട്ടേണ്ടി വരും എന്നുള്ള ആ ഒരു ഇതെന്ന് കേട്ടോ. ഏതായാലും അപ്പം ഇൻഷാല്ലാ എല്ലാ അപ്പങ്ങളും ഒരുപോലെ തന്നെ സൂപ്പർ ആയിട്ട് വന്നിട്ടോ. കണ്ടങ്ങനെ നല്ല ഹോൾസ് ഒക്കെ ഞാൻ എനിക്ക് എന്താ പറയാ ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കിട്ട് എനിക്കൊരു ഇഷ്ടം, വീണ്ടും ചെയ്യാനൊക്കെ ഒരു ഇഷ്ടം. അപ്പൊ ഏതായാലും ഇതൊരു പരീക്ഷണമായിരുന്നു, ഈ പരീക്ഷണം വിജയിച്ചു. ഇനി എന്താ പറയാ, ഇനിയും വേറെയും പല പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കണം. അങ്ങനെ പല ഞാൻ വേറെ ഗോതമ്പ് പൊടി കൊണ്ട് ചുട്ടു നോക്കണം എന്നുണ്ട്, ഇതുപോലെ ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യണ ഞാൻ വീഡിയോസുകളും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഗോതമ്പ് പൊടി വെച്ചുകൊണ്ട് ഇതുപോലെ ചെയ്താലും നന്നാവും എന്നുള്ളതൊക്കെ. അപ്പൊ ആ പരീക്ഷണം കൂടി നടത്തി നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിക്കണം. ഇഷ്ടപ്പെട്ടാല് വീണ്ടും പറയണം, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമന്റിൽ തന്നെ പറയാം, എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ നല്ലൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.